നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 400,000 ആരാധകരെ ആവേശത്തിലാറാടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ചുണക്കുട്ടികൾ 75-ാമത് സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനലിലെത്തുന്ന ആദ്യ ടീമായി മാറി. ഗ്രൂപ്പ് ഘട്ടത്തിലെ തങ്ങളുടെ അവസാന മത്സരത്തിൽ പഞ്ചാബിനെ 1-2 തകർത്തായിരുന്നു കേരളത്തിൻ്റെ സെമി ഫൈനൽ പ്രവേശം. ക്യാപ്റ്റൻ ജിജോ ജോസഫ് തന്നെ മുന്നിൽ നിന്ന് നയിച്ചു നേടിയ 2 കേരളത്തിൻ്റെ തകർപ്പൻ വിജയം. ഇതോടെ ടൂർണമെന്റിൽ 5 കോളടിക്കാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ് കേരളത്തിന്റെ മധ്യനിരയിലെ ഈ മിനും താരം. ഇന്ന് പഞ്ചാബിനെതിരെ പതിഞ്ഞ താളത്തിലായിരുന്നു കേരളം മത്സരം ആരംഭിച്ചത്. ഇതോടെ ആദ്യ 10 തന്നെ പഞ്ചാബ് മികച്ച 2 സൃഷ്ടിക്കുകയും 12-ാം മിനിറ്റിൽ തന്നെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഗോൾ കണ്ടെത്തുകയും ചെയ്തു. മൻവീർ സിംഗ് ആയിരുന്നു പഞ്ചാബിനായി ഗോൾ കണ്ടെത്തിയത്. ഇതോടെ ഉണർന്നു കളിച്ച കേരളം അവസരങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങുകയും ചെയ്തു. മത്സരത്തിന്റെ 14-ാം മിനിറ്റിൽ സൽമാനും പിന്നാലെ അർജുൻ ജയരാജും പഞ്ചാബ് പ്രതിരോധത്തിന് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരു ഷോർട്ട് കോർണറിൽ നിന്നും അർജുൻ ജയരാജിന്റെ മനോഹരമായ ക്രോസിലൂടെ ഹെഡർ ഗോൾ കണ്ടെത്തിയ ക്യാപ്റ്റൻ ജിജോ ജോസഫ് കേരളത്തിന് സമനില സമ്മാനിക്കുകയായിരുന്നു. 22-ാം മിനിറ്റിൽ പഞ്ചാബ് വീണ്ടും വലകുലുക്കിയെങ്കിലും ഓഫ് സൈഡ് വിസിൽ മുഴങ്ങിയത് കേരളത്തിന് ആശ്വാസമായി മാറി. തുടർന്ന് കേരള ഗോൾ കീപ്പർ മിഥുൻ പരുക്കേറ്റ് പുറത്ത് പോവേണ്ടി വന്നെങ്കിലും അജ്മൽ സുരക്ഷിതമായി തന്നെ കേരളത്തിന്റെ വല കാത്തു. 2-ാം പകുതിയിലും കേരളം ഗോൾ ശ്രമങ്ങൾ തുടർന്നതോടെ ഷിഖിലും നൌഫലും ഒക്കെ പഞ്ചാബിന് ഭീഷണി സൃഷ്ടിച്ചുവെങ്കിലും ഗോൾ കീപ്പർ ഹർമൻ പ്രീത് എല്ലാം വിഫലമാക്കി മാറ്റുകയായിരുന്നു. ഒടുവിൽ മത്സരത്തിന്റെ 86-ാം മിനിറ്റിൽ മികച്ച മുന്നേറ്റത്തിലൂടെ ബോക്സിനകത്ത് ജിജോ ജോസഫിനെ തേടി പന്തെത്തിയതോടെ പന്ത് അനായാസം വലയിലെത്തിച്ച് 2-1 വിജയവുമായി കേരളത്തിന് സെമി ഫൈനൽ പ്രവേശം.